Plus one seatile Pradesandi, Pradeshedumai, SKSSF, Unnatha Vijayam Nediya Vidyarthikalude Tudar Padanam, Sarkar Nishedhikkukayanennu, SKSSF, Aropichu, Kasaragod, Palaya Bus Stand Parisarathu Sangadippicha Pradeshedha Paripadi, NA Nellikkunna MLA, Udghadanam Cheythu. ഏറ്റവും വിലക്കുറവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് കെ വെൽ ഹോസ്പിറ്റൽ, നുള്ളിപ്പടി, കാസർഗോഡ്. SSLC Parikshil, Unnatha Vijayam Nediya Vidyarthikale, Vanchikkunna Nilapadanu, Sarkar Swikarikkunnathennu Aropichanu, SKSSF Pradeshedha Paripadi, Sanghadippichathu, Kasaragod Jillayil, Plus One Seatile Pradesandhi, Udan Parihrikkanamennu, NA Nellikkunna MLA, Avashyappettu, Kasaragod Sanghadippicha Pradeshedha Paripadi, Udghadanam Cheythu Samsarikkukayayirunnu, MLA. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് SSLC പാസായ കുട്ടികൾക്ക് മുഴുവനും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിനകത്ത് തന്നെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ, അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അതാണ് വേണ്ടത്. ചെങ്കള പഞ്ചായത്തിലെ കുട്ടികൾക്ക് ചെങ്കള പഞ്ചായത്തിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം വേണം. മൊഗ്രാപുത്തൂർ പഞ്ചായത്തിലെ കുട്ടികൾക്ക് മൊഗ്രാപുത്തൂരിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം വേണം. അതാണ് സർക്കാർ ഏർപ്പ്. അല്ലാതെ ഓരോ സ്കൂളുകളിലും 20 സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഒരു പ്രശ്നത്തിനും പരിഹാരം കാണുകയില്ല. ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ അഡീഷണൽ ബാച്ച് ആവശ്യമില്ല. എല്ലാ സ്കൂളുകളിലും അഡീഷണൽ ബാച്ച് അനുവദിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് നമ്മുടെ കണ്ണ് പൊടിയിട്ട് ചില ചെപ്പടി വിധികളൊക്കെ കാണിച്ച് നമ്മുടെ സമരത്തെ ഒതുക്കാൻ ശ്രമിച്ചു. ഇപ്രാവശ്യം ആ സർക്കാരിൻ്റെ മുടന്തൻ ന്യായങ്ങളുടെ മുമ്പിൽ നമ്മൾ മുട്ടിമടക്കാൻ പാടില്ല. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നത് വരെ തീർച്ചയായും ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകണം. ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ SKSSF കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ലത്തീഫ് അസ്നബി അധ്യക്ഷനായി. സുഹേൽ ഫൈസി, ഫാറൂഖ് ദാരിമി, ഇർഷാദ് ഹുദവി, ഹമീദ് ഹാജി, മൂസ ബാസിത്, മൊയ്തീൻ ഫൈസി, സിറാജ് ഗാസിലൈൻ, ഹനീഫ് അസ്നബി, ഫൈസൽ ഹുദവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.